നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം കിസാൻ സമ്മാൻ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസത്തെ പരിപാടിയിൽ രാജ്യത്തുടനീളമുള്ള പതിമൂവായിരത്തി അഞ്ഞൂറിലധികം കർഷകരെയും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അഗ്രീക്ക് സ്റ്റാർട്ടപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുവരാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി ഒരു കോടിയിലധികം കർഷകർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗവേഷകർ നയരൂപീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവർ മറ്റ് വിദഗ്ധർ എന്നിവരുടെ പങ്കാളിത്തത്തിനും സമ്മേളനം സാക്ഷ്യം വഹിക്കും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കേന്ദ്ര രാസവളം രാസവസ്തു വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സഹമന്ത്രി ഭഗവന്ത് ഖുബ കേന്ദ്ര കൃഷി സഹമന്ത്രിമാരായ കൈലാശ് ചൌധരി ശോഭ കരന്തലജെ എന്നിവരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയ്ക്ക് കീഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ പന്ത്രണ്ട് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ കൈമാറും രാസവള മന്ത്രാലയത്തിന് കീഴിലുള്ള അറുന്നൂറ് പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും കർഷകരുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ നിറവേറ്റുകയും രാസവളങ്ങൾ വിത്ത് ഉപകരണങ്ങൾ മണ്ണ് എന്നിവയ്ക്കുള്ള പരിശോധനാ സൗകര്യങ്ങൾ നൽകുകയും ചെയ്യും കർഷകരിൽ അവബോധം സൃഷ്ടിക്കുക വിവിധ സർക്കാർ പദ്ധതികളെയും ബ്ലോക്കുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക ജില്ലാതല ഔട്ട്ലെറ്റുകളിൽ റീറ്റെയിലർമാരുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതും ലക്ഷ്യങ്ങളിൽപ്പെടുന്നു രാജ്യത്ത് മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷത്തിലധികം ചില്ലറ വളക്കടകൾ ഘട്ടമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യവും ആലോചനയിലാണ് പരിപാടിയിൽ ഒരു രാജ്യം ഒരു വളം എന്ന ഇന്ത്യൻ ബഹുജന വളം പദ്ധതിയും മോദി ഉദ്ഘാടനം ചെയ്തു ഈ സ്കീമിന് കീഴിൽ ഭാരത് എന്ന ഒറ്റ ബ്രാൻഡിംഗ് രാസവളങ്ങൾ വിപണനം ചെയ്യാൻ കമ്പനികളെ സഹായിക്കുന്നതിന് പ്രധാനമന്ത്രി ഭാരത് യൂറിയ ബാഗുകൾ ഇന്ന് പുറത്തിറക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് കീഴിൽ ഇന്ന് കർഷകരുടെ ക്ഷേമത്തിനായി പന്ത്രണ്ടാം ഘടുവായ പതിനാറായിരം കോടി രൂപ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടുകളിലും എത്തും പതിനൊന്നാം ഘടുവു മെയ് മാസത്തിലാണ് നൽകിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ കിസാൻ സമ്മാൻ നിധിയുടെ പതിനൊന്നാം ഗഡുവായി ഇരുപത്തൊന്നായിരം കോടി രൂപ മോദി അനുവദിച്ചിരുന്നു ഇ കെ വൈ സി ചെയ്യാത്തവർക്ക് ഇത്തവണ പന്ത്രണ്ടാം ഘഡു ലഭിക്കില്ല അത് സംബന്ധിച്ചുള്ള തീരുമാനം സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി കിസാൻ പദ്ധതിക്ക് കീഴിൽ സാമ്പത്തികമായി ദുർബലരായ കർഷകർക്ക് എല്ലാ വർഷവും ആറായിരം രൂപ ധനസഹായം നൽകി വരുന്നു ഓരോ വർഷവും രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായി നൽകുന്നതാണ് പതിവ് ഈ പദ്ധതി പ്രകാരം ഇതുവരെ പതിനൊന്ന് തവണയായി കർഷകരുടെ അക്കൌണ്ടുകളിൽ പണം എത്തിയിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായേക്കും ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം ഇരുപത്തിയൊന്ന് ലക്ഷം ഗുണഭോക്താക്കൾ ഈ പദ്ധതിക്ക് അർഹരല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി വലിയൊരു വിഭാഗം ഗുണഭോക്താക്കളെ അനർഹരായി കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ഇത്തരക്കാർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതുവരെയുള്ള എല്ലാ തവണകളുടെ തുകയും തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതൊരു സർക്കാർ പദ്ധതിക്കും നിശ്ചിത യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യങ്ങൾ നൽകുക പ്രധാനമന്ത്രി കിസാൻ പദ്ധതിക്ക് ഇന്ത്യൻ പൗരന്മാരായ കർഷകർക്ക് അർഹതയുണ്ട് ഇതിനു പുറമെ കൃഷിയോഗ്യമായ ഭൂമി കൈവശമുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്